കൊച്ചി നഗരത്തിൽ നിന്ന് ഒരു മെട്രോ ട്രെയിൻ കോയമ്പത്തൂരിലേക്കും അതുവഴി തിരുപ്പൂരിലേക്കും യാത്ര തിരിക്കുന്നു ആശയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടേതാണ് ഡൽഹി മെട്രോയ്ക്ക് മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചോടാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് മെട്രോ പണിഞ്ഞുകൂടാ എന്ന യുക്തിയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന മെട്രോ സംവിധാനത്തിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ് അത്തരമൊരു മെട്രോ സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ നേരിടാനിടയുള്ള വെല്ലുവിളികൾ ഏതെല്ലാമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയാണ് ഡൽഹി മെട്രോയുടേത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്ററാണ് ഈ മെട്രോ സംവിധാനത്തിന്റെ ആകെ ദൈർഘ്യം മൂന്ന് ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നാലാം ഘട്ടത്തിന്റെ ജോലികൾ നടന്നു വരികയാണ് സുരേഷ് ഗോപി പറയുന്നത് പോലെ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് ഡൽഹി മെട്രോ സംവിധാനം ഹരിയാനയിലെ നാഗ്പൂരിലേക്കും ബലബ്ഘട്ടിലേക്കും ഉത്തർപ്രദേശ് ഗാസിയാബാദിലെ ഷഹീദ് സ്ഥലിലേക്കുമെല്ലാം ഈ മെട്രോ ചെല്ലുന്നു ഡൽഹി മെട്രോയുടെ നിലവിലുള്ള സ്ട്രെച്ചുകൾ ഓരോന്നിന്റെയും പരമാവധി ദൈർഘ്യം മുപ്പത്തിയഞ്ച് കിലോമീറ്ററിൽ കൂടില്ല മാത്രവുമല്ല പോകുന്ന വഴിക്കുമെല്ലാം നഗരവൽകൃതമായ മേഖലകളുമാണ് മെട്രോ യാത്ര തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള സാമ്പത്തിക വിഭാഗത്തിൽപ്പെടുന്ന നഗരവാസികളുള്ള സ്ഥലങ്ങളിലൂടെയാണ് മെട്രോ സ്ട്രെച്ചുകളെല്ലാം ഡൽഹിയിൽ നിന്ന് ഒരു മെട്രോയും നാട്ടും പോകുന്നില്ല പോയി ചേരുന്ന സ്ഥലങ്ങളെല്ലാം നഗരങ്ങളാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പദ്ധതിയുടെ പ്രത്യേകത അത് ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള മെട്രോ പാതിയായി മാറും എന്നതാണ് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ വഴി നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് ഈ പോക്കിൽ വലിയൊരളവ് ഭാഗങ്ങളിൽ നിന്നും മെട്രോയിൽ കയറാൻ ആളെ കിട്ടില്ല മെട്രോ നഗരപ്രദേശങ്ങളിൽ മാത്രം പ്രായോഗികമാകുന്ന ഗതാഗത സംവിധാനമാണ് മെട്രോ റെയിൽ കൊച്ചി മെട്രോ പ്രവർത്തന ലാഭത്തിലായി എന്നത് ശരി തന്നെ എന്നാൽ മൊത്തത്തിൽ ലാഭത്തിലായിട്ടുമില്ല മെട്രോ സംവിധാനത്തിന്റെ നിർമ്മാണ ചെലവ് അതി ആറായിരം രൂപ ചെലവിലാണ് ഒന്നാം ഘട്ടത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പൂർത്തീകരിച്ചത് ഇന്നത്തെ നിരക്കിൽ മൂന്നിരട്ടിയെങ്കിലും വരും കോയമ്പത്തൂർ വരെ നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ മെട്രോ പാത നിർമ്മിക്കാൻ എന്ത് ചെലവ് വരുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ വളരെ കുറഞ്ഞ ചെലവിൽ യാത്ര ആവശ്യങ്ങൾ നടക്കുന്ന നാട്ടുംപുറങ്ങളിലൂടെയാണ് സുരേഷ് ഗോപിയുടെ സ്വപ്ന മെട്രോ കടന്നുപോകുന്നത് പത്തോ പന്ത്രണ്ടോ ബസ് കൂലി മുടക്കേണ്ട സ്ഥാനത്ത് മുപ്പതും നാല്പതും രൂപ മുടക്കി എത്ര പേർ മെട്രോയിൽ കയറുമെന്ന ചോദ്യവും ബാക്കിയാണ് കൊച്ചി മെട്രോയിലെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിന് നൽകേണ്ട ടിക്കറ്റ് തുക അറുപത് രൂപയാണ് കൊച്ചിയിൽ നിന്ന് നേരിട്ട് കോയമ്പത്തൂരിലേക്ക് നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്ററും മെട്രോയിൽ പോകുന്നവരാണെങ്കിൽ ചെലവ് എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാം ഇതിന്റെ പകുതിയിൽ താഴെ തുകയ്ക്ക് മെട്രോക്കാളും വേഗത്തിൽ സാധാരണ ട്രെയിൻ പോയി ചെല്ലും ഈ യാത്രാ സംവിധാനം ട്രാഫിക് തിരക്കുകളിൽ നിന്ന് രക്ഷിക്കുന്നു അപ്പം ക്ഷീണമില്ലാത്ത യാത്രയും എന്നാൽ തിരക്കില്ലാത്ത ഹൈവേകളിലൂടെ വാഹനങ്ങൾക്ക് കുതിച്ചുപായാൻ കഴിയുന്ന സ്ഥലത്തിൽ മെട്രോ സംവിധാനം പാഴാണ് സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതി തിരുപ്പൂർ വരെ നീളുന്നതാണ് കോയമ്പത്തൂരിൽ കോവൈ മെട്രോ എന്ന മെട്രോ പദ്ധതി തമിഴ്നാട് നടപ്പാക്കാൻ ഒരുങ്ങുന്നുണ്ട് തമിഴ്നാടിനുപോലും കോയമ്പത്തൂരിൽ നിന്ന് തിരുപ്പൂരിലേക്ക് മെട്രോ ഓടിക്കാൻ പ്ലാനില്ല എന്നതാണ് യാഥാർത്ഥ്യം